നമസ്കാരം ഇവിടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് പിഎസ്സി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നൊക്കെ ആവശ്യപ്പെട്ട് പാവങ്ങൾ സമരം ചെയ്യുകയാണ് അവർ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു രേഖാമൂലം ഉറപ്പ് നൽകും എന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞത് പക്ഷേ കൊടുത്തില്ല അതുകൊണ്ട് അവർ നിരാഹാര സമരം ഉൾപ്പെടെയുള്ളവ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിലെത്തി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു നല്ല കാര്യം തന്നെ തീർച്ചയായും നമ്മൾ ആര് നല്ലത് ചെയ്താലും നല്ലത് എന്ന് തന്നെ പറയും അതവിടെ നിൽക്കട്ടെ എന്നാൽ പോലും ഇവരെ വീണ്ടും പരിഹസിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ നിയമനങ്ങൾ തകൃതിയായി നടക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് നിയമനങ്ങൾ താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുന്ന പരിപാടിയൊക്കെ നിർത്തി എന്നൊക്കെയാണ് പറയുന്നത് ഇതുവരെ ഏതാണ്ട് 1509 വരെ സ്ഥിരപ്പെടുത്തി എന്ന് പറയുന്നു വ്യക്തമായ കണക്കല്ല കാരണം കണക്ക് ചോദിച്ചപ്പോൾ പറയില്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് പറയാൻ സാധിക്കില്ല സൗകര്യമില്ല പറയാൻ എന്നാണ് പറഞ്ഞത് അത് ജനങ്ങൾ അറിയേണ്ട വിഷയമല്ലേ എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം അവിടെ നിൽക്കട്ടെ എന്നാൽ പോലും ഇവിടെ സ്ഥിരപ്പെടുത്തലുകളും വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റലും അവർക്ക് പ്രമോഷൻ കൊടുക്കലും ഒക്കെ ഇവിടെ തുടരുകയാണ് വിവിധ സർവകലാശാലകളിൽ അനധികൃതമായി വേണ്ടപ്പെട്ടവരെയും എംഎൽഎമാരുടെ ഭാര്യമാരെയും നിയമിക്കുന്ന പരിപാടി നമ്മൾ എത്രയോ കണ്ടതാണ് ഇതൊക്കെ ഇവിടെ നിർബാധം തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ സമരം ചെയ്യുന്ന പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെയും അതുപോലെയുള്ള ചെറുപ്പക്കാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ യുവജന പ്രസ്ഥാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പാവങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പൊതുജനങ്ങളെ കളിയാക്കിക്കൊണ്ട് നിയമനങ്ങൾ തുടരുന്നു വേണ്ടപ്പെട്ടവർ ഇക്കുറി കെ ടി ജലീലിന്റെ ഒരു അടുപ്പക്കാരൻ ഒരു അൻസാർ അദ്ദേഹത്തിനാണ് ഇപ്പോൾ വേണ്ട രീതിയിലുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളോടുകൂടിയ നിയമനം നൽകിയിരിക്കുന്നത് വിശദാംശങ്ങൾ നോക്കാം അർഹതപ്പെട്ട തൊഴിലിനായി യുവാക്കൾ തെരുവിൽ മുട്ടിലഴിഞ്ഞ് സമരം ചെയ്യുന്നു എന്നാലും ഇവിടെ വടിവിട്ട നിയമനങ്ങൾ തുടരുകയാണ് അതൊന്നും സർക്കാർ കണ്ടെന്ന് നടിക്കുന്നില്ല മന്ത്രി കെ ടി ജലീലിന്റെ അടുപ്പക്കാരനെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ സ്ഥിരപ്പെടുത്തുന്നതിനായി നീക്കം നടത്തുന്നു എന്നാണ് വിവരം ഇൻഫർമേഷൻ കം റിസർച്ച് ഓഫീസർ തസ്തികയിലടക്കം നിലവിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സ്ഥിരപ്പെടുത്താൻ സ്പെഷ്യൽ റൂൾ പുറപ്പെടുവിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിലവിൽ കരാറടിസ്ഥാനത്തിലാണ് ജോലി പലരും ജോലി ചെയ്യുന്നത് ഡെപ്യൂട്ടേഷനിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ സ്ഥിരപ്പെടുത്താനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് ഈ റിസർച്ച് ഓഫീസർ തസ്തികയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത് മന്ത്രി കെ ടി ജലീലിന്റെ വേണ്ടപ്പെട്ട വ്യക്തിയായ കൊല്ലം സ്വദേശിയായ അൻസാർ എന്ന വ്യക്തിയാണ് February 11 പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപന പ്രകാരം ഇയാളുടേത് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ജോലി സ്ഥിരമാകും എന്നാണ് മനസ്സിലാക്കുന്നത് സ്കൂൾ അധ്യാപകനായിരിക്കെ 2018 അൻസാർ ഡെപ്യൂട്ടേഷനിൽ എത്തിയത് വൻതുക ശമ്പളത്തിൽ ഗസറ്റ് റാങ്കിലടക്കം ഡെപ്യൂട്ടേഷനിൽ ഉള്ളവരെ സ്ഥിരപ്പെടുത്തുന്നതിനെതിരെ ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ് എന്നാലും സ്പെഷ്യൽ റൂൾ ഇറക്കി ഇവരെയൊക്കെ സ്ഥിരപ്പെടുത്തും എല്ലാത്തിനും ഒരു സ്പെഷ്യൽ റൂൾ ഉണ്ടല്ലോ അങ്ങനെ ഒരു സ്പെഷ്യൽ റൂൾ ഇറക്കി ഇവരെ സ്ഥിരപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനു മുൻപ് കെ ടി ജലീലിന്റെ ഒരു ബന്ധുവിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആൾക്കാരെ മാർക്ക് കുറഞ്ഞവരെ ജയിപ്പിച്ചതായുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു അതിന് വീണ്ടും മന്ത്രി വിവാദങ്ങൾക്ക് അടിപ്പെട്ടു അതായത് ഡോളർ കടത്തുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈന്തപ്പഴം ഇറക്കുമതി അതുപോലെ ഖുറാൻ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടും ഒക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് മന്ത്രി കെ ടി ജലീൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ വണ്ടിയിൽ കയറ്റി ഖുറാൻ എവിടെയൊക്കെ കൊണ്ടുപോയി ഖുറാന്റെ കൂടെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഖുറാൻ എന്ന വ്യാജേന എന്താണ് പലയിടത്തും വിതരണം ചെയ്തത് എന്ന തരത്തിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ചർച്ചകളും ഒക്കെ അന്ന് മാധ്യമങ്ങൾ നടത്തിയതാണ് ഇന്നിപ്പോൾ മന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായ അൻസാർ എന്ന കൊല്ലം സ്വദേശിയെ റിസർച്ച് കം ഡെവലപ്മെന്റ് ഓഫീസർ എന്ന തസ്തികയിൽ ഇൻഫർമേഷൻ കം റിസർച്ച് ഓഫീസർ എന്ന തസ്തികയിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു 2018 അധ്യാപകനായിരിക്കെ ആണ് ഇപ്പോൾ ഡെപ്യൂട്ടേഷനിൽ സെക്രട്ടേറിയറ്റിലേക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് വന്നത് അധ്യാപകനായിരിക്കും കിട്ടുന്നതിന്റെ എത്രയോ ഇരട്ടി ശമ്പളമാണ് ഈ ഇൻഫർമേഷൻ കം റിസർച്ച് ഓഫീസർ ഗസറ്റഡ് റാങ്കിൽ കിട്ടുക അപ്പോൾ ആ രീതിയിൽ പ്രമോഷനോടുകൂടി ഇദ്ദേഹത്തെ ഇവിടെ ഡെപ്യൂട്ടേഷനിൽ വന്ന വ്യക്തിയെ ഇവിടെ സ്ഥിരപ്പെടുത്താനാണ് നീക്കം നടക്കുന്നത് അതിന്റെ ഉത്തരവാണ് പുറത്തിറങ്ങിയത് എന്നൊക്കെയാണ് മനസ്സിലാകുന്നത് ഇവിടെ മനുഷ്യൻ മുട്ടിലഴിഞ്ഞാലും ഭിക്ഷയാചിച്ചാലും പാവപ്പെട്ടവൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചാലും ഉദ്യോഗമില്ലാത്തവൻ പട്ടിണി കിടന്ന് മരിച്ചാലും ഇവിടെ പിണറായി സർക്കാരിനും കെ ടി ജലീലിനുമൊന്നും ഒരു പ്രശ്നവുമില്ല അവർക്ക് വേണ്ടപ്പെട്ടവരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇനിയും സ്ഥിരപ്പെടുത്തും തുടർഭരണം കിട്ടിയാൽ ഇനിയും ഇത്തരം സ്ഥിരപ്പെടുത്തലുകൾ തുടരും എന്ന് പൊതുവേദിയിൽ മാധ്യമങ്ങളോട് വരെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് അപ്പോൾ എത്രയുണ്ട് ആ ഒരു ധാർഷ്ട്യം എന്നാണ് മനസ്സിലാകുന്നത് ഇവിടെ ഞങ്ങൾക്ക് തോന്നിയതുപോലെ എല്ലാം ചെയ്യും ഇവിടെ വേണ്ടപ്പെട്ടവരെ ഞങ്ങൾ തിരികെ കയറ്റും തള്ളിക്കയറ്റും സ്ഥിരപ്പെടുത്തും പല കാര്യങ്ങളും ചെയ്യും ആരുണ്ട് ചോദിക്കാൻ എന്ന ഒരു വാദമല്ലേ ഇവിടെ ഇടത് സർക്കാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്.